പിണറായി സർക്കാരിനെതിരെ സമരപ്രഖ്യാപനവുമായി ബിജെപി സംസ്ഥാന ഭാരവാഹി യോഗം. സംസ്ഥാന സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുവെന്നും സ്വർണ്ണക്കള്ളക്കടത്തിൽ സിപിഎം നേതൃത്വത്തിനുള്ള പങ്ക് വ്യക്തമായതായും കെ സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലാ സംസ്ഥാന ഭാരവാഹികളുടെ യോഗമാണ് കാസർഗോഡ് നടന്നത്. യോഗം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പിണറായി സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. കേരളത്തിലെ സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു. വനംകൊള്ളയും സ്വർണ്ണക്കള്ളക്കടത്തുമൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. സർക്കാരിനെതിരെ പ്രതിപക്ഷം മിണ്ടുന്നില്ല. ക്രിയാത്മകമായ പ്രതിപക്ഷമായി ബിജെപി മാറും. പക്ഷെ അതിന്റെ ജനിതക വൈകല്യം കൊണ്ട്, സഹജവാസനകൾ കൊണ്ട് ആ സർക്കാർ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ പിണറായി വിജയന്റെ സർക്കാർ നേരിട്ടിട്ടുള്ള ആരോപണങ്ങളും ആ സർക്കാരിന് മുമ്പിലുള്ള വെല്ലുവിളികളും ചെറുതല്ല. ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത അഴിമതി ആരോപണങ്ങളുടെ മുൾമുനയിലാണ് ഈ സർക്കാർ അവരുടെ അധികാരത്തിന്റെ സ്ഥാനലബ്ധി ആഘോഷിക്കുന്നത്. ശതകോടിക്കണക്കിന് എന്ന് പറഞ്ഞാൽ പോരാ, സഹസ്രകോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടത്തിയ ഒരു സർക്കാർ ഭരണ തുടർച്ച ലഭിച്ചു എന്നുള്ളത് കൊണ്ട് സർക്കാരിന്റെ മുഖത്തേൽക്കുന്ന അടികൾക്കൊന്നും അതൊരു മറുമരുന്നല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതുപോലൊരടി ഒരു അടുത്ത കാലത്തൊന്നും ഒരു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോ ഏതെങ്കിലും ഒരു നീതിന്യായ കോടതിയോ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്തിട്ടില്ല. നല്ല ഒന്നാം തരം മുഖത്തടിച്ച അടിയാണ്, പ്രഹരമാണ് പിണറായി വിജയൻ ഗവൺമെന്റിന് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെയും കുഞ്ഞുങ്ങൾക്കെതിരെയുമുള്ള പീഡനങ്ങൾ വർദ്ധിക്കുകയാണ്. പിഞ്ചുകുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു കൊല്ലുന്നത് സിപിഎം പ്രവർത്തകരാണ്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് യോഗം ആരംഭിച്ചത്. പിണറായി സർക്കാരിനെതിരെ വരും ദിവസങ്ങളിൽ നടത്താനുള്ള സമരപരിപാടികളും തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനവും യോഗത്തിൽ ചർച്ചയായി. കുമ്മനം രാജശേഖരൻ, ഒ രാജഗോപാൽ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുത്തു. ജനം കാസർഗോഡ്.